ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റെഗുലർ മോഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ട്സാണ്. എന്നാണ് എക്സാം, പ്രത്യേകിച്ച് ഫസ്റ്റ് ആൻഡ് തേർഡ് സെം കുട്ടികൾക്ക്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർ അഡ്മിഷൻ എടുത്തിട്ടടക്കം വർഷങ്ങളായിട്ടും എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. എല്ലാറ്റിനും കാരണം ഈ COVID-19 പ്രോബ്ലംസ് തന്നെയായിരുന്നു. അതുകൊണ്ടുള്ള എക്സാമുകൾ പോസ്റ്റ്പോൺ ചെയ്തു. അതുപോലെ എക്സാം എഴുതിയ കുട്ടികൾക്ക് തന്നെ റിസൾട്ട് വരാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഏകദേശം ഏത് സമയത്തായിട്ട് എക്സാം നടക്കും എന്നുള്ളൊരു ചെറിയൊരു ധാരണ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇൻഫർമേഷൻസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീടിലേക്ക് കടക്കാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റായിട്ട് ചേർന്ന ഫസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ചേർന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഇതുവരെ എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്ന ഫോർത്ത് സെമ്മുകാർക്ക് ആണ് ഇനി എക്സാം നടക്കാനുള്ളത്. അതുപോലെ തേർഡ് സെം ഒക്കെ നടക്കാനുണ്ട്. അതിനുശേഷമേ ഫസ്റ്റ് സെമ്മുകാർക്ക് ഉണ്ടാകൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ റിസൾട്ടുകൾ വരാൻ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അടുത്ത മാസം അവസാനത്തേക്ക് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് COVID-19 സ്പെഷ്യൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്തായാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും എക്സാം ഉടനെ തന്നെ ഉണ്ടാവുകയും ഫസ്റ്റ് സെമ്മുകാർക്ക് ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ അധികം ഗ്യാപ്പില്ലാതെ തന്നെ സെക്കൻഡ് സെം എക്സാമും ഉണ്ടാകും. അതായത് ഒക്ടോബറിൽ അവസാനം ഫസ്റ്റ് സെം എക്സാമും അതുപോലെ തുടർന്ന് നവംബർ ഡിസംബറുകളിലായി തന്നെ സെക്കൻഡ് സെം എക്സാമും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും അവനവരുടെ പോർഷൻസൊക്കെ പഠിച്ച് തയ്യാറായിരുന്നുള്ളൂ.